പയ്യന്നൂർ നഗരസഭയുടെ ജൈവഗ്രാമം പദ്ധതിയിലൂടെ 1.5 കോടിയോളം രൂപ ദൂർത്തടിച്ചതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ജൈവഗ്രാമം പദ്ധതിയുടെ പേരിൽ 1.5 കോടി രൂപ പാഴാക്കിയ പയ്യന്നൂർ നഗരസഭയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി നഗരസഭാ കാര്യാലയത്തിന്റെ കവാടത്തിൽ അഴിമതി സഭ ബോർഡ് സ്ഥാപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദളിതർക്ക് വേണ്ടി പട്ടികജാതിക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് ഉപയോഗിക്കേണ്ടുന്ന പണം ഇടത്തട്ടുകാർ തട്ടിയെടുത്ത ചരിത്രം പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരിക്കുകയാണ്. ഓറോം ജൈവഗ്രാമം എന്ന പേരിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിന് വേണ്ടി പച്ചക്കറിയും അതുപോലെ കൃഷി ഉൽപാദനം നടത്തി അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി ജൈവഗ്രാമം എന്ന പേരിൽ കൃഷി നട്ടുകൊണ്ട് കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന വരുമാനം കൊണ്ട് പട്ടികജാതിക്കാർ ജീവിക്കാൻ ഉതകുന്ന സഹായകരമായ ഒരു പരിപാടിക്ക് വേണ്ടി ജൈവഗ്രാമം പദ്ധതി ഇട്ടു. 1913-14 എന്ന് തോന്നുന്നു ആദ്യമായി ഇതിന് ഫണ്ട് നീക്കിവെക്കുകയും ഇതിന് സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു. ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ തന്നെ പരാതി ഉയർന്നിരുന്നു, ഒരു പച്ചക്കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്തരം പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുക, ഇത് വെറും പാറ, അവിടെ ഒരു ഒന്നുപോലും നടാൻ പറ്റാത്ത പാറ പോലുള്ളൊരു സ്ഥലം അത് വിലക്ക് വാങ്ങി 10,400 രൂപ വില കൊടുത്ത് അതിന് 8 മാസം മുമ്പേ കൃത്യം 8 മാസം മുമ്പേ 2,000 രൂപ കൊടുത്ത് ഒരാൾ വാങ്ങി, കാഞ്ഞങ്ങാടുകാരൻ വാങ്ങിയ ആ സ്ഥലം 10,400 രൂപക്ക് മറിച്ച് വിറ്റ് മുനിസിപ്പാലിറ്റി കൃഷിക്ക് ഉപയുക്തമല്ലാത്ത ആ സ്ഥലം ജൈവഗ്രാമത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി പി ശ്രീനിഷ് അധ്യക്ഷനായി, കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ, ഭരത് ഡി പുതുവാൾ, ഷെരീഫ് ഏച്ചിലാമ്പാറ, കെ ജെ സാജു, നിതിൻ രാമന്തളി, അർജുൻ കോറോ, ഷെരീഫ് പുഞ്ചക്കാട്, സുനീഷ് പ്രണവ് കരേള, തായത്ത് വയൽ, വൈഷ്ണവ് ടി ടി എന്നിവർ നേതൃത്വം നൽകി. പട്ടികജാതി വിഭാഗക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കാനായി മുക്കോടാണ് പദ്ധതി ആരംഭിച്ചത്. പാറപ്രദേശത്ത് ഒരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയിലെത്തിയ പദ്ധതി സംബന്ധിച്ച് നെറ്റ്വർക്ക് ന്യൂസാണ് ആദ്യം വാർത്ത നൽകിയത്. തുടർന്ന് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.